കണ്ട വലിയ സാധനങ്ങൾ ഊരിയെടുത്തു നോക്കിയേ. മുക്കുമ്പോ സ്പീഡിൽ മുക്കാം, പക്ഷെ പൊക്കുമ്പോ പതിയെ തന്നെ പൊക്കിയെടുക്കണം. ഇനി നമ്മൾ ട്യൂബ് ഒക്കെ വാരി പുഴുങ്ങാൻ ഇടുവാണ്. സ്വാഗതം. അപ്പൊ മച്ചാമാരെ, നീ നോക്കിയേ എന്റെ കയ്യിൽ ഇരിക്കുന്നത് മൊത്തം നല്ല അടിപൊളി റബ്ബർ ബാൻഡ് ആണ്. പച്ചയുണ്ട്, ഓറഞ്ച് ഉണ്ട്, ചുമപ്പ് ഉണ്ട്, അങ്ങനെ പല പല കളറുകളുണ്ട്. ഈ കാണുന്ന റബ്ബർ ബാൻഡുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അറിയണ്ടേ? അതാണ് ഞാനിന്ന് കാട്ടിത്തരാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിലെ കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. എന്റെ പേര് എന്തായിരുന്നു? എന്റെ പേര് പ്രദീപ്. പ്രദീപ് ആണ്. അപ്പൊ നമ്മുടെ ഫാക്ടറിയുടെ പേര് പ്രസാദ് ഉദ്യോഗ്. പ്രസാദ് ഉദ്യോഗ് റബ്ബർ ബാൻഡ് ഫാക്ടറിയിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന കാഴ്ചകൾ പകർത്താനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ പ്രൊസീജിയർ എന്താണ് വരുന്നത് ഇവിടെ? ആദ്യത്തെ പ്രൊസീജിയർ പാല് ക്രീം ചെയ്യുന്ന ഒരു പ്രോസസ് ആണുള്ളത്. ഓക്കെ. അതായത് റബ്ബർ വെട്ടിയെടുത്ത പാല് നമ്മള് പാർട്ടികളുടെ അടുത്ത് നിന്ന് ലാറ്റക്സ് ഡ്രമ്മിൽ വാങ്ങിക്കുകയാണ്. അത് ക്രീമിംഗ് പ്രോസസ് ആണ് ആദ്യം ഇവിടെ അതിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് നമ്മൾ കണ്ടിട്ട് വരാണ്. അപ്പൊ ഒരു റബ്ബർ ബാൻഡിന്റെ ജനനം എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൽ നിന്നാട്ടോ. മരം വേറെ ഒന്നുമല്ല, നമ്മളുടെ റബ്ബറ് മരം. അപ്പൊ റബ്ബർ മരത്തില് റബ്ബർ തൊഴിലാളിയായ ഒരു ചേട്ടന്റെ റബ്ബർ ചെത്തും നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ചെത്തി കഴിയുമ്പോൾ ദേ നല്ല അടിപൊളി റബ്ബർ പാൽ ഒഴുകി വരാണ്. അങ്ങനെ കർഷകരിൽ നിന്നും ശേഖരിച്ച നമ്മുടെ റബ്ബർ പാല് അതായത് ലാറ്റക്സിനെ നേരെ ബാരലുകളാക്കിയിട്ട് ദേ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ദേ പണി തുടങ്ങുന്നത് ഈ ഒരു ടാങ്കിൽ നിന്നാണ്. നേരെ നമ്മളുടെ ബാരലുകളിലാക്കി വെച്ചിരിക്കുന്ന ലാറ്റക്സിനെ ഈ ഒരു ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യാൻ പോവാണ് ഇനി. അങ്ങനെ ഡ്രമ്മുകളിൽ നിറച്ച നമ്മളുടെ ലാറ്റക്സ് അതായത് നല്ല റബ്ബർ പാല് നേരെ ഈ ഒരു ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. റബ്ബർ കർഷകരിൽ നിന്നും നേരിട്ടാണ് ഇവിടെ ലാറ്റക്സ് ബാരലുകളിലായിട്ട് ശേഖരിച്ച് കൊണ്ടുവരുന്നത് തന്നെ. അങ്ങനെ ബാരൽ കണക്കിന് നമ്മളുടെ റബ്ബറും ബാല് നമ്മളെ ടാങ്കിലേക്ക് നിറച്ചതാണ്. ഏകദേശം 24 മണിക്കൂറോളം ഈ ഒരു പാല് ഈ ഒരു ടാങ്കിൽ കെട്ടി നിർത്തും. സ്ലെഡ്ജിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ്, അതായത് ഇതിലത്തെ വേസ്റ്റ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വേസ്റ്റ് എല്ലാം മാറാനായിട്ട് നമ്മളുടെ കെട്ടി നിർത്തിയ റബ്ബർ പാല് 24 മണിക്കൂറിന് ശേഷം വേറൊരു ചേംബറിലേക്ക് മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ചേംബറിലാണ് അടുത്ത പ്രൊസീജിയറുകൾ വരുന്നത്. അതെന്താണെന്ന് നമുക്ക് ഇതേ വഴിയേ കാണാട്ടോ. അങ്ങനെ നമ്മുടെ പാല് നേരെ ഈ ഒരു ടാങ്കിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത പ്രൊസീജിയർ വരുന്നത്? ഇപ്പൊ നമ്മളിത് ക്രീം ചെയ്യാൻ പോവുകയാണ്. ഇനി ക്രീം ചെയ്ത് നമ്മളിത് 3 ദിവസത്തേക്ക് ഇനി ഇത് ഇടും. 3 ദിവസത്തേക്ക് ഈ ഒരു ടാങ്കിൽ തന്നെ വെക്കും. അതിന്റെ അതിനുള്ള ഉപയോഗം എന്താ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാല് ക്രീമായിട്ട് വരും, പാല് മേളിലാവും, അത് ക്രീമായിട്ട് വരും, വെള്ളം അടിയിലാവും. ഇതിപ്പോ അടിയില് വെള്ളമായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഈ ലെയറിന് താഴെയുള്ളത് വെള്ളം, മുകളിലുള്ളത് ക്രീമും. ക്രീമും 3 ദിവസത്തെ പ്രൊസീജിയർ ആണ്. 3 ദിവസം ഇങ്ങനെ ഈ ഒരു ടാങ്കിൽ കെട്ടിയിട്ട് കഴിയുമ്പോ മുകളിൽ ക്രീമും അടിയിൽ വെള്ളമായിട്ട് വരും. ഇതിൽ വെള്ളം നമ്മൾ എടുക്കുന്നില്ല, ക്രീം മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ. അപ്പൊ ഇത് ഇനി അടച്ചു പൂട്ടാൻ പോവാണല്ലേ? ഓക്കെ. അപ്പൊ ഇത് അടച്ചു വെച്ചിട്ട് ഇനി 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കാം. അങ്ങനെ ഈ ഒരു ടാങ്ക് ഒരു ഷീറ്റിട്ട് മൂടാണ്. അങ്ങനെ 3 ദിവസം ക്രീമിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ആ ഒരു പാലിനെ ഇനി നേരെ നമ്മളുടെ ബാരലിലേക്ക് ഇതേ ഈ ഒരു ടാപ്പ് വഴി നമ്മൾ എടുക്കാൻ പോവാണ്. ഇനി ഇതേ നമ്മളുടെ ക്രീമിനെ നമ്മളിതേ തുറന്ന് അരിപ്പ വഴി എടുക്കാൻ പോവാണ്. നോക്കി, നമ്മുടെ ക്രീം അവിടെ സംഭരിക്കാനായിട്ട് നമ്മൾ ബാരൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാർബിൾ പൊടിയാണ്. ഇത് നേരെ വെള്ളം കൂട്ടി മിക്സ് ചെയ്തെടുക്കാണ് ഇവിടെ. അപ്പൊ ആ ചേട്ടാ മെഷീൻ ഓൺ ആക്കിക്കോ. അപ്പൊ ഓൾറെഡി നമുക്ക് വേണ്ട അളവിനുള്ള വെള്ളവും അതുപോലെ തന്നെ മാർബിളിന്റെ പൊടി അതിൽ ഇട്ടിട്ടുണ്ട്. നേരെ അത് നമ്മൾ മിക്സ് ചെയ്തെടുക്കാണ്. അപ്പൊ നമ്മളുടെ മാർബിൾ പൗഡറും നമ്മുടെ ലാറ്റക്സ് ക്രീമുള്ള മിക്സും നമ്മളത് ഇതിലേക്ക് വെച്ചിട്ട് ഇനി കളർ ആഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ റബ്ബർ ബാൻഡിനൊക്കെ പല കളർ ഉണ്ടാവില്ലേ? അപ്പൊ റെഡാണ് ആഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ? ചുമപ്പാണല്ലേ? ഏകദേശം ഒരു 1/2 കിലോ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാണ്. അതിന്റെ കൂട്ടത്തിൽ ഇത് കളർ ഇങ്ങനെ കണ്ട ആയി. അപ്പൊ ഇതേ നമ്മുടെ മിക്സ് ചെയ്ത കളർ ഇത് നമ്മളിതിൽ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. ഈ ഒരു മിക്സിൽ ഇപ്പോൾ വരുന്നത് നമ്മുടെ ലാറ്റക്സ് ക്രീമും അതുപോലെ തന്നെ മാർബിൾ പൗഡറും കൂട്ടാ. ഈ പറയുന്നതാണ് മച്ചാന്മാരെ നമ്മുടെ റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന മോൾഡ്. ഇത് ചെറിയ റബ്ബർ ബാൻഡ് ഉണ്ടാക്കണതല്ലേ? ഏറ്റവും ചെറിയ റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്നത് ഇതിലാണ്. അപ്പൊ ഇത് ചേട്ടൻ ഇത് ആസിഡിലേക്ക് മുക്കാൻ പോവാണ്. അപ്പൊ നേരെ ഇത് ഇവിടെ ആസിഡ് കലക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് മുക്കാണ്. ഡൈലൂട്ടഡ് ആണല്ലേ ആസിഡ്?
ഇനി ഇത് നമ്മുടെ മിക്സിയിലേക്ക് ഇത് മുക്കാൻ കേട്ടോ. റബ്ബർ ബാൻഡ് ആവുന്നതിന്റെ ആ ഒരു കടമ്പകളാണ് നമ്മൾ കാണുന്നത്. ആസിഡിൽ മുക്കിയ മോൾഡിനെ നേരെ ഇതേ നമ്മളുടെ ആ ഒരു മിക്സിയിലേക്ക് മുക്കിയിട്ട് ഈ പൊക്കിയെടുക്കുകയാണല്ലേ. ഓ, പതിയെ പൊക്കണം. മുക്കുമ്പോൾ സ്പീഡിൽ മുക്കാം, പക്ഷെ പൊക്കുമ്പോൾ പതിയെ തന്നെ പൊക്കിയെടുക്കണം. ഓ, ഇതേ അതുമേക്ക് ഇങ്ങനെ പിടിച്ച് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടാ. നല്ല തിൻ ലെയർ ആയിട്ടാണ് വരുന്നത്. ഇത് ഏകദേശം എത്ര ലെയർ വരും ചേട്ടാ? മൂന്ന് ലെയറുകളും വരും അല്ലേ. ഓക്കെ, ആദ്യത്തെ ലെയറാണ് ഈ മുക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതെന്ത് ചെയ്യും? ഓ, ഇത് മുക്കിയെടുത്ത നമ്മുടെ ആ ഒരു മോൾഡിന് നേരെ ആസിഡിലേക്ക് പൊക്കാൻ പോവാണ്. ഒരു മൂന്നാല് വട്ടം ഈ ഒരു പ്രൊസീജിയർ വരും എന്നാ പറയുന്നത്. അപ്പൊ നേരെ ആസിഡിലേക്ക് മുക്കി പൊക്കിയെടുത്തു. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഓരോ റബ്ബർ ബാൻഡിന്റെയും കനത്തിന്റെയും അതിന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് പല പല ലെയറുകളായിട്ടാണ് ഇത് മുക്കിയെടുക്കുന്നത് കേട്ടോ. അങ്ങനത്തെ നാലാമത്തെ റൗണ്ട് മുക്കി പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം ഇനി അടുത്തായിട്ട് ഉണക്കാൻ കൊണ്ടുപോകല്ലേ. ഉണക്കാൻ കൊണ്ടുപോകും. നാലാമത്തെ റൗണ്ട് ഇത് മുക്കി, അതായത് നമ്മുടെ ഈ ഒരു മോൾഡ് മുക്കി പൊക്കാണ്. ഇതിനുശേഷം ഉണക്കാനുള്ള പരിപാടികളാണ്. കണ്ടോ, നല്ല അടിപൊളിയായി. ഇപ്പൊ കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗി, നല്ല കളറും ആയിട്ടുണ്ട്. ഇതിപ്പോ ഒരു നാല് റൗണ്ട് മുക്കിയപ്പോ നമ്മുടെ റബ്ബർ ബാൻഡിന് വേണ്ട കനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. അങ്ങനത്തെ ചെറിയ റബ്ബർ ബാൻഡിന് ശേഷം വലിയ റബ്ബർ ബാൻഡ് ഉണ്ടാക്കാനുള്ള മോൾഡാണ് നമ്മുടെ ആ ഒരു മിക്സിൽ മുക്കിയെടുക്കുന്നത്. ഇതും പല ലെയറുകളായിട്ട് മുക്കി മുക്കി പൊക്കി പൊക്കി എടുത്തു കഴിഞ്ഞാലേ നമുക്ക് വേണ്ട ആ ഒരു രീതിയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഇവിടെ മോൾഡുകൾ ചെയ്തിരിക്കുന്നത് PVC പൈപ്പിലാണ്. അതും പ്രത്യേക അളവുകളിൽ പ്രത്യേക രീതികളിൽ അതിൻ്റെ തുമ്പെല്ലാം വളച്ച് അങ്ങനത്തെ രീതിയിലാണ് ചെയ്യുന്നത്. ഓരോ തവണ നമ്മളുടെ ആ ഒരു മിക്സിയിൽ മുക്കി പൊക്കിയതിന് ശേഷം ആസിഡിൽ ഡിപ്പ് ചെയ്തിട്ടാണ് അടുത്ത ലെയറിലേക്ക് പോകുന്നത്. ഇത് ആ ഒരു മിക്സിനെ കട്ടിയാവാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നത് കാണുന്നത് നമ്മളുടെ കയ്യുറയാണ്. അതായത് നമ്മളുടെ പണിക്കാരൊക്കെ യൂസ് ചെയ്യുന്ന, അതായത് സേഫ്റ്റി ഗ്ലൗസും അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, പല ആവശ്യങ്ങൾക്ക് ഗ്ലൗസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു ഗ്ലൗസിൻ്റെ പ്രൊഡക്ഷനും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു മിക്സിയിലേക്ക് ചേച്ചിമാർ നേരെ ആ ഒരു മോൾഡ് മുക്കി പൊക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേ ഇതും നേരെ ആസിഡിൽ മുക്കി പല ലെയറുകളായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ചില ആവശ്യങ്ങൾക്ക് നമ്മളുടെ ആ ഒരു മിക്സിയിലേക്ക് മാർബിളിൻ്റെ പൊടി മിക്സ് ചെയ്യാതെയും എടുക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ മുക്കി ഇത് നേരെ ഉണക്കാൻ വെച്ച് പല ലെയറുകളായിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനത്തെ ഡിപ്പിങ് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി ഇത് ഊരാനായിട്ട് താഴത്തോട്ട് വിടണം. ഇത് അപ്പോൾ ഇതിൻ്റെ മേള് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തൂടെയാണ് വെള്ളം കടത്തി വിടുന്നത്. അപ്പോൾ ഇങ്ങനെ ഊരാൻ എളുപ്പത്തിനായിട്ട്. അപ്പോൾ അടുത്തതായിട്ട് ഇതേ ഉണക്കിയെടുത്ത നമ്മളുടെ ആ ഒരു മോൾഡുമെന്നുള്ള നമ്മുടെ ട്യൂബ് ഊരിയെടുക്കുകയാണ്. അപ്പോൾ അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ചേച്ചി കൂടി ഉണ്ട്, അത് ഊരി കാണിച്ചു തരും കേട്ടോ. ഓ, നമ്മുടെ ആ ഒരു കമ്പിമേന്ന് നേരെ ആ ഒരു ഉറ ഊരിയെടുക്കുകയാണ്. ശരിക്കൊരു കവറ് പോലെ ഇട്ടിരിക്കുന്നേ നമ്മുടെ ട്യൂബ്. കണ്ട, എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ മുകളിൽ ഇങ്ങനെ പിച്ചി വിട്ടായിരുന്നത്. അപ്പോൾ പിച്ചി വിട്ട ഭാഗത്തേക്ക് കൂടി നേരെ വെള്ളം കടത്തി വിട്ടിട്ട് സിമ്പിളായിട്ട് അത് ഊരിയെടുക്കുകയാണ്. ചേച്ചി ആസാമിൽ നിന്ന് കേട്ടോ നമ്മുടെ റബ്ബർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ എടുത്ത റബ്ബർ ബാൻഡുകൾ ദേ ഈ മരത്തുമേ കുറേ ആണി അടിച്ചിട്ടുണ്ട്. ആ ആണിയുമേക്ക് കുളത്തിയിടുകയാണ്. ഇനി ഇതേ നമ്മുടെ വലിയതാട്ടോ വലിയ മോൾഡുമേന്ന് അത് ഊരിയെടുക്കുന്നത് കാണാം. അതേ മെത്തേഡിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചിട്ട് ഊരാണ്ടോ അത്. കണ്ടാ, നേരെ ആ ഒരു ട്യൂബിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തു. കണ്ടാ, വലിയ സാധനങ്ങൾ ഊരിയെടുത്തു നോക്കിയേ. കണ്ടാ, നല്ല സൂപ്പർ വലിയ റബ്ബർ ബാൻഡ് ഉണ്ടാക്കാനുള്ള ആണ്ടത്. ഇത് ചെത്തിയെടുത്തിട്ടാണ് വലിയ റബ്ബർ ബാൻഡാക്കി മാറ്റുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഇത് ഇങ്ങനെ ഊരി ഊരി എടുക്കുകയാണ്. ഇനി നമ്മുടെ മോൾഡുമേന്ന് ഊരിയെടുത്ത നമ്മളുടെ ട്യൂബ് നേരെ, കണ്ട ചെറിയ ചെറിയ ആണികളുണ്ടതുമേ, അതുമേക്ക് നമ്മൾ തൂക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചേച്ചിമാരെല്ലാവരും കൂടിയിട്ട് നമ്മളുടെ ആ ഒരു റബ്ബർ ട്യൂബിനെ ഇളം വെയിലിൽ ഉണക്കിയെടുക്കുകയാണ് ഈ ഒരു സ്റ്റാൻഡുകളിൽ ഇട്ടിട്ട്. ഈ തൂക്കിയിട്ട് ഞങ്ങൾ റബ്ബർ ട്യൂബുകളെല്ലാം ഇനി നേരെ കൊണ്ടുപോയി ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ ട്യൂബൊക്കെ വാരി പുഴുങ്ങാനിടുവാണ്. ഇനി നമ്മൾ ഉണക്കിയെടുത്ത ട്യൂബുകൾ നേരെ നമ്മുടെ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് പുഴുങ്ങാൻ പോവാണ് ചേട്ടോ. അപ്പോൾ ഈ കാണുന്ന എല്ലാ ട്യൂബുകളും ഇങ്ങനെ എടുത്ത് നേരെ പുഴുങ്ങാനിടാണ്. ചാക്കുകളിലായിട്ട് കൊണ്ടുവരേണ്ട, ഇവിടെ മൊത്തം പുഴുങ്ങാനുള്ള ട്യൂബുകളാണ് ഈ കിടക്കുന്നത്. അങ്ങനെ അതേ ട്യൂബുകളെല്ലാം ചൂടുവെള്ളത്തിൽ നല്ല വെട്ടിത്തിളയ്ക്കുന്ന ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുകയാണ്. പുഴുക്കായി കഴിയുമ്പോൾ അതൊരു വടി വെച്ച് വാരി നേരെ പുറത്തേക്ക് വെള്ളം വാലാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വെള്ളം വാർന്നു കഴിഞ്ഞാൽ നമ്മളെ ട്യൂബിനെ ചേച്ചിമാർ തന്നെ കളർ അനുസരിച്ചും സൈസ് അനുസരിച്ചും തരംതിരിച്ചെടുക്കും. അങ്ങനെ പുഴുങ്ങിയെടുത്ത നമ്മളുടെ ആ ഒരു ട്യൂബുകളുടെ ഇതെന്താ ചേച്ചി ചെയ്യുന്നത് അവിടെ?
അറ്റം കട്ട് ചെയ്യണം. ഇതിന്റെ അറ്റമൊക്കെ കട്ട് ചെയ്ത് നേരെ മെഷീനിലേക്ക് പോകാനുള്ള പരുവത്തിലാക്കി വെക്കുകയാണ്. അപ്പൊ ഇതീ ഒരു ചെറിയ ഒരു കത്തി വെച്ചിട്ടാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്. ആ ചെറിയ കട്ടറിലാണ് എല്ലാ പണിയും നടക്കുന്നത് ഇവിടുത്തെ. അങ്ങനെ മെച്ചന്മാരെ, അറ്റവും മൂലം കട്ട് ചെയ്തെടുത്ത നമ്മളുടെ ട്യൂബിനെ ഇനി റബ്ബർ ബാൻഡ് ആക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അങ്ങനെ ഈ അറ്റം കട്ട് ചെയ്തെടുത്ത നമ്മുടെ റബ്ബർ ട്യൂബുകളെ ഒന്നും കൂടി കഴുകിയിട്ട് ചേച്ചിമാര് അവരുടെ അടുത്തുള്ള മെഷീനിലേക്ക്, അതായത് അവരുടെ ആ ഒരു ഫീഡറിലേക്ക് വെച്ചുകൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരു റബ്ബർ ബാൻഡ് പ്രൊഡക്ഷന് മെയിനായിട്ട് വരുന്നതാണ് കൃത്യസമയത്ത് ആ ഒരു റബ്ബർ ട്യൂബുകളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതേ പല പല മെഷീനുകളായിട്ട് ചേച്ചിമാര് തിരക്കിലാണ് റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു മെഷീൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് ഒരു വ്യക്തമായ കാഴ്ചയിലേക്ക് എത്താം. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നു നല്ല ഒരു അടിപൊളി നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്നൊരു മെഷീനാണ്. ഇതിൽ കൃത്യമായ ഒരു രീതിയിൽ, അതായത് ഒരു ബ്ലേഡ് വെച്ച് കൃത്യമായ അളവുകളിൽ കൃത്യമായ എന്താ പറയുക സ്പീഡിൽ അത് കട്ട് ചെയ്ത് റബ്ബർ ബാൻഡായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മെഷീൻ്റെ ആക്യുറസി അടിപൊളിയാണ്. കറക്റ്റ് സൈസിനനുസരിച്ച് കട്ട് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ചേച്ചിമാരത് ഉണക്കുകയാണ്. അങ്ങനെ ഇത്ര നേരം ഉണക്കാനിട്ടായിരുന്ന നമ്മുടെ റബ്ബർ ബാൻഡിൽ ഇനി ഓയിൽ അടിക്കുന്ന പരിപാടിയാണ്. ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോ. അപ്പൊ ചടപട ചടപടാന്ന് ഓയിൽ. ഇത് എന്തോ ഓയിലത്? സിലിക്കൺ. ആ ഇപ്പൊ സാധനം ഒഴിച്ചിട്ട് നേരെ മിക്സ് ചെയ്യണല്ലേ. അടിപൊളി. അങ്ങനെ ദേ നമ്മുടെ സിലിക്കൺ എടുത്ത് മിക്സ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ റബ്ബർ ബാൻഡിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു ഒരുവിധ എല്ലാ പരിപാടിയും കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു മിക്സിങ്, അതായത് എന്താ പറയുക സിലിക്കൺ മിക്സിങ് കഴിയുമ്പോഴാണ് ശരിക്കും റബ്ബർ ബാൻഡിൻ്റെ നമ്മളുടെ കയ്യിലേക്ക് എത്തുന്ന ഒരു ടെക്സ്ചറിലേക്ക് വരുന്നത്. ആ ഒരു ചെറിയ ഒരു ഗ്ലേസിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക ഒരു കളറിനൊരു പൊലിമയൊക്കെ കിട്ടുന്നത്. അങ്ങനെ ചേച്ചിമാർ ദേ വൈകിട്ടായി നമ്മളുടെ വെയിലൊക്കെ ആറിത്തുടങ്ങി റബ്ബർ ബാൻഡ് ഉണക്കാനിട്ടിരുന്നത് എല്ലാം ചാക്കുകളിലേക്ക് ലോഡ് ചെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക നമ്മളുടെ ആ ഒരു സിലിക്കൺ അടിക്കുന്ന പ്രൊസീജിയറും കൂടെ തന്നെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ദേ ഇത്രത്തോളം കാലത്തുടങ്ങി ഓരോ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞ് അവസാനം നമ്മുടെ റബ്ബർ ബാൻഡ് ദേ പാക്ക് ചെയ്യാൻ പരുവത്തിലെത്തിയേക്കാണ്. നോക്കി, ചാക്കുകളിൽ ഇരിക്കുന്നത് എല്ലാം പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കിയിരിക്കുന്ന പല വലുപ്പത്തിലും പല എന്താ പറയുക ആ ഒരു ടൈറ്റൊക്കെ ഇല്ലേ, നോക്കി വലിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെച്ചാവുന്ന രീതിയൊക്കെ വ്യത്യാസപ്പെടുത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലതിനും പല ആവശ്യങ്ങളായിരിക്കും, പല കളറുകളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ റബ്ബർ ബാൻഡ് ഉണ്ട്. അങ്ങനെ റബ്ബർ ബാൻഡിന്റെ എന്താ പറയുക ഒരു കൊട്ടാരമുണ്ട് ഇവിടെ. മനുഷ്യേട്ടന്റെ നാട്ടിലാട്ടോ നമ്മൾ ഉള്ളത്. അപ്പൊ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറുത്ത ഗ്ലൗസ് ഉണ്ട്. ഇതെന്ത് മഞ്ഞ ഗ്ലൗസാ, ഓറഞ്ച് കന്നാരക്കാർക്കുള്ള. ആ അടിപൊളി. പിന്നെ അതേ നമ്മുടെ സിമെന്റ് പണിക്കാരൊക്കെ അതുപോലെ ഇങ്ങനെ അരിയുമേ കിടുന്ന നമ്മുടെ ഇത് വീട്ടാവശ്യത്തിനുള്ളത്. ഇത് കന്നാരക്കാർക്കുള്ളത്, ഇത് കോൺക്രീറ്റ് പണിക്കാർക്കുള്ളത്, ഇത് അത് വീട്ടമ്മക്കുള്ള അമ്മയ്ക്കുള്ളത്, അരിയുമേ ഒക്കെ മുറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത്ര സാധനങ്ങൾ ഇവിടെ പ്രൊഡക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ വെച്ചവരെ നീണ്ടൊരു വീഡിയോ ദേ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള നേരമായി. ഒരു എന്താ പറയുക നമ്മുടെ റബ്ബർ മരത്തിൽ നിന്നും റബ്ബർ പാലെടുത്ത് അത് എങ്ങനെയാണ് ഒരു ഫാക്ടറിയിൽ റബ്ബർ ബാൻഡായി മാറുന്നതെന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനുള്ള അവസരം നമുക്ക് ഒരുക്കി തന്നത് നമ്മുടെ മനുചേട്ടൻ വഴി നമ്മളുടെ പ്രദീപ് ഏട്ടനിലേക്ക് നമ്മളെ കണക്ട് ചെയ്തവരായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രസാദ് ഉദ്യോഗ് എന്ന് പറയുന്ന ഈ ഒരു റബ്ബർ ബാൻഡ് ഫാക്ടറിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. ചേട്ടാ, നമ്മുടെ ഇവിടെ പ്രൊഡക്ഷൻ ഒരുപാടുണ്ട്. അപ്പോൾ ബൾക്കായിട്ട് ഓർഡർ ഒക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും. അപ്പോൾ ചേട്ടൻ്റെ കോൺടാക്ട് എന്തായാലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ മെയിൽ ഐ ഡി കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലൊരു നല്ല അവസരം ഒരുക്കി തന്ന ചേട്ടന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റബ്ബർ ബാൻഡ് വീഡിയോ നേരെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ മച്ചാൻ പ്രവീൺ, അതുപോലെ നമ്മുടെ പിള്ളേരുണ്ട്, അതുപോലെ നമ്മുടെ മനുചേട്ടനുണ്ട്, പ്രദീപ് ഏട്ടനുണ്ട്, എല്ലാവരുടെയും കൂടെ ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.